അപ്പൊ മദേഴ്സ് ഡേ നിങ്ങൾക്കുള്ള അമ്മ മിസ് ചെയ്തോ? ഞാൻ പിന്നെ തീർച്ചയായിട്ടും മിസ് ചെയ്യും. ഇപ്പൊ തൽക്കാലം ഇപ്പൊ എന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വേലി പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയത് സത്യം കേട്ടോ. കാരണം ഇത്രയും വലിയൊരാള് ഞാൻ എന്റെ അമ്മയെ പോലെ ഞാൻ പറയേ അയ്യോ, അത് സത്യം തന്നെയായിരുന്നു. ഭയങ്കര ഞങ്ങൾ ഇമോഷണലിയും ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സെറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണേലും കാരണം ചിലപ്പോ നമ്മൾ സമാധാനിപ്പിക്കണോ? ഞാൻ സമാധാനിപ്പിക്കണോ? അതുകൊണ്ട് ഞാൻ സമാധാനിപ്പിച്ചോളാം. അത് മാത്രമല്ല, കാരണം ചിലപ്പോ നമ്മൾ എല്ലാവരോടും പറയാറുണ്ടല്ലോ, എല്ലാ ദിവസവും വിളിക്കും, എല്ലാ ദിവസവും മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, ഇതൊന്നും ചെയ്യാറില്ല. പക്ഷെ അതേ ഇന്റൻസിറ്റി നമുക്ക് എത്ര നാള് കഴിഞ്ഞ് കണ്ടാലും ചില ആൾക്കാരോടും ഉണ്ടാവും. അതിപ്പോ നമ്മള് ഫാമിലി ആവണം നിർബന്ധമില്ലല്ലോ, അങ്ങനെ ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് അല്ല, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചാടിക്കേറി രാവിലെ വിളിച്ചപ്പോ പൂച്ചയൊക്കെ കരയുന്ന കേട്ടിയാണല്ലോ വീട്ടിൽ. അയ്യോ, ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. കാരണം അമ്മ ട്രിവാൻഡ്രത്തിൽ നിന്നാ വരുന്നേ. അയ്യോ, ഇപ്പൊ മദേഴ്സ് ഡേ അടിപൊളിയായി. ഓക്കെ, അപ്പൊ മീറ്റ് മൈ കില്ലാടി. ഇതാണ് ഇതിന്റെ വിത്താണ് ഞാൻ. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വിഷമിച്ചോ? വിഷമിച്ചല്ലോ, പെട്ടെന്നേ എല്ലാരും അമ്മ അമ്മ പറയുമ്പോഴത്തേക്ക് മനസ്സിലായിക്കോ. അമ്മയ്ക്ക് ഒരു സ്പെയർ കണ്ടു വെച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടുന്ന പകുതി വഴിക്ക് ദേവി ചേച്ചിക്ക് ഞാനിവിടുന്ന് ഒരു കരച്ചിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പുറത്തു നിന്ന്. അപ്പൊ കരയുന്നില്ല, കരയുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇനി കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും മാറി കാണാം. ഏ, മാറാൻ പറ്റത്തില്ല, എന്റെ സ്വത്തല്ലേ. ഞാൻ എങ്ങനെ മറക്കും എന്റെ സ്വത്തിനെ? ഞാൻ മറക്കില്ല. ഒറ്റമോളല്ലേ. എല്ലാ അമ്മമാരും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ കൈകോർത്ത് പിടിക്കാം. കമോൺ പക്രചേടാ, ഇവിടെ ജോയിൻ ചെയ്തോ. ഓൾ റൈറ്റ്. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. മദേഴ്സ് ഡേ ഭയങ്കര സ്പെഷ്യൽ ആക്കിയാല് എനിക്കും അമൃതയ്ക്ക് ഒത്തിരി താങ്ക്സ് കേട്ടോ. കാരണം എനിക്ക് പറയാം, എനിക്ക് പേഴ്സണലി ഞാൻ പറയാണ്, ഇങ്ങനെ ഒരു മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല ഇനിയും ചിലപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ അതൊരു അല്ല, അതില് മാത്രല്ല, നമ്മള് സാധാരണ ഇപ്പൊ വേറെ ഏത് പരിപാടിയാണ് ചിലപ്പോ ഈ നമ്മുടെ ഇതൊക്കെ എടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇട്ട് മ്യൂസിക് മാറ്റി അല്ലെ വേറൊരു രീതിയിൽ ഇമോഷൻ അത് എന്താ പറയാ സെയിൽ ചെയ്താണ്. ഇത് അതല്ല, ഇത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടായ, അതുകൊണ്ടാണ് ആ സന്തോഷവും സങ്കടവും ഒരുമിച്ച് ഒന്നിച്ചു. എവിടെ വിളിച്ചിരുന്നു എനിക്ക് മനസ്സിലായത്, എല്ലാം ചോദിച്ചറിയണം, എല്ലാം എനിക്കറിയാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്ത് ചോദിച്ചാൽ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തതിന് ശേഷം ഇവരെ നമുക്ക് പൊരിക്കണം. ഇവരെവിടെയായിരുന്നു ഇത്രയും നേരം? മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. എല്ലാം കള്ളികളാ കേട്ടോ, അല്ലേ? ഞാൻ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു ഇവരാരും. രാവിലെ പൂച്ചയുടെ ഒക്കെ എന്നെ ഒച്ചയുടെ വേണ്ട തന്നെയാണ്.